പിണറായി വിജയന്റെ മകൾ വീണയെ ശൂലത്തിൽ കോർത്ത് വെയിലത്ത് നിർത്തുന്നത് സ്വപ്നം കണ്ട് നടന്ന ചില മാധ്യമ പ്രവർത്തകർക്കും കൂട്ടർക്കും നിരാശ തോന്നിയെന്നൊരു സംശയം. കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പലർക്കും മോഹഭംഗം സമ്മാനിച്ചുവെന്ന് പറയാതെ വയ്യ. അന്നേ ദിവസം തന്നെ സുപ്രീം കോടതി മറ്റൊരു വിധിയിലൂടെ ഇവരുടെയെല്ലാം ഇഷ്ടക്കാരനായ കെ ബാബുവിനെതിരെ ഒരു വിധി പ്രസ്താവിച്ചു. പലരും അത് കണ്ടതായി പോലും നടിച്ചില്ല. ഒരു കാലഘട്ടം വരെ രാഷ്ട്രീയത്തിൽ പരസ്പര ബഹുമാനം പുലർത്തിയിരുന്ന നേതാക്കളെ നമുക്ക് കാണാമായിരുന്നു. ഇരുചേരിയിൽ നിന്ന് പരസ്പരം പോരടിക്കുമെങ്കിലും ആരും എതിരാളിയെ കുത്തിമലർത്താൻ ശ്രമിക്കില്ലായിരുന്നു. എതിരാളിയുടെ കുടുംബത്തിലുള്ളവരെ കയറി ചൊറിയാൻ ശ്രമിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. സ്വന്തം പാർട്ടിക്കാർക്കെതിരെയും സ്വന്തം മുന്നണിയിലുള്ളവർക്കെതിരെയും കഥകൾ ചമച്ച് അവരുടെ കുടുംബക്കാരെ കൂടി ആക്രമിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാത്യു കുഴൽനാടൻ്റെ കരിമണൽ വിവാദം. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കം സ്വന്തം പാർട്ടിയിലെ മുഖ്യധാരയിലുള്ളവരെ കടന്നാക്രമിക്കുക വഴി അനാഥമായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാമെന്നായിരിക്കാം കുഴൽനാടൻ ചിന്തിച്ചിരുന്നത്. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെയും ഇബ്രാഹിം കുഞ്ഞിനെയും ആക്രമിക്കുക വഴി ലീഗിന് UDFനുള്ള അപ്രമാദിത്യം അടിച്ചമർത്താം. പക്ഷേ നേരിട്ടവരെ അടിക്കാൻ സാധിക്കില്ല. അതിന് പിണറായി വിജയനെയും മകളെയും ചാരി ആരോപണം ഉന്നയിച്ചു. സ്വന്തം പാർട്ടിയിലെ പ്രമുഖരെ ഒതുക്കാൻ വേണ്ടി അന്യൻ്റെ പേരിൽ അസത്യം വിളിച്ചു പറയുന്നത് ശരിയാണോ? ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം കരിമണലിലെ ചുരുക്കപ്പേരുകാർ തങ്ങളാണെന്ന് സമ്മതിച്ചു. അതിനെപ്പറ്റി ആർക്കും വിമർശിക്കാനില്ല. മറിച്ച് PV എന്ന ചുരുക്കപ്പേരിനുടമ താനല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടും അത് പിണറായിയുടെ മേൽ ചാപ്പകുത്താൻ വെമ്പൽ കൊണ്ടു. ഇതാണ് ഇവിടെ നടക്കുന്നത്. കുഴൽനാടൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ PVയും ഏതോ കോൺഗ്രസ് അംഗമാകാനാണ് സാധ്യത. ലിസ്റ്റിലുള്ളത് ബാക്കി മുഴുവൻ കോൺഗ്രസിലും UDFലും ഉള്ളവരാകുമ്പോൾ അതിന് സാധ്യത ഏറെയാണ്. ഇത്തിരി എസ്ട്രാലോജിക്ക് ഉപയോഗിച്ച് വിശകലനം ചെയ്താൽ വീണാ വിജയൻ എന്ത് അപരാധമാണ് ചെയ്തിരിക്കുന്നത്? വീണയുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അഥവാ AMC ഒപ്പിട്ടു. അതിന് പ്രകാരം ഇരുവരും പ്രവർത്തിച്ചു. വീണയുടെ കമ്പനി നൽകേണ്ട സേവനം കരിമണൽ കമ്പനിക്ക് ആവശ്യം വന്നില്ല. എന്നാൽ അത്യാവശ്യ സമയത്ത് ഓടാതിരിക്കാനാണ് ഈ രീതിയിലുള്ള AMC ഒപ്പുവെക്കുന്നത്. വീണയുടെ കമ്പനി GST അടക്കം അതിന് വരുന്ന നികുതികളെല്ലാം യഥാസമയം അടച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനി ഇതുവരെ വീണയുടെ കമ്പനി സേവനം നൽകില്ല എന്നൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഗാലറിയിലിരുന്ന് കാഴ്ച കാണുന്നവർക്ക് എന്ത് കാര്യം? ഇത് വീണയുടെ അച്ഛനുള്ള പണിയാണ്. രാഷ്ട്രീയക്കാരിൽ പൊതുവെ ഗൃഹസ്ഥനായി അറിയപ്പെടുന്ന ആളാണ് പിണറായി വിജയൻ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം മാറ്റിവെക്കുന്ന ഒരു കുടുംബനാഥൻ. ആ നിലയിൽ പിണറായിയുടെ ഭാര്യയോ മക്കളെയോ തൊട്ടാൽ പിണറായി ഇളകിയാടുമെന്നറിയാവുന്നവർ ഒന്ന് ചൊറിഞ്ഞുവിടുന്ന ഈ പ്രക്രിയയാണിത്. രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാത്തപ്പോൾ എല്ലാ കഥകളും സൃഷ്ടിച്ച് അയാളെ മുച്ചൂടും ആക്രമിക്കുക, എന്നിട്ടും ഇളകില്ലെന്ന് കാണുമ്പോൾ വീട്ടുകാരെ ആക്രമിക്കുക, ഇത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ കരിമണൽ വിഷയത്തിൽ വീണാ വിജയനെ ഒരു ചുക്കും ചെയ്യാനില്ല. കുറേ പേർക്ക് അതര വ്യായാമത്തിന് ഒരു വിഷയമായെന്നേ ഉള്ളൂ. എന്നാൽ കൃത്യമായി അന്വേഷിച്ചാൽ കുഴൽനാടൻ്റെ നേതാക്കൾ തന്നെ വലയിലാകും. പക്ഷേ കൃത്യമായി അന്വേഷിക്കില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. എന്തെല്ലാം ആരോപണങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തുണ്ടായി, എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ പിണറായിയെ വീഴ്ത്താൻ പറ്റിയില്ല? ഇച്ഛാശക്തിയുള്ള ഇയാളെ വീഴ്ത്തിയാലേ ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് കരുതുന്ന ചിലരാണ് ഈ പടപ്പുറപ്പാടിൻ്റെ പുറകിൽ. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഗെയിൽ പദ്ധതി നടപ്പാക്കിയത് പിണറായിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. NH 66 ഇവിടെ 30 മീറ്ററും 45 മീറ്ററും വീതി മതിയെന്നെല്ലാം പറഞ്ഞു നടന്ന കോൺഗ്രസ്സുകാരും അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഹൈവേ വന്നാൽ സംസ്ഥാനം രണ്ടായി മുറിഞ്ഞു പോകുമെന്ന് പരസ്യമായി പറഞ്ഞ PC ജോർജ് വരെയുള്ള ഈ സംസ്ഥാനത്ത് തന്നെയാണ് 60 മീറ്റർ വീതിയിൽ 6 വരിപ്പാത അതിവേഗം പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കേവലം 6-7 മണിക്കൂർ കൊണ്ട് തലസ്ഥാനത്ത് എത്തുന്ന ആ പാതയും പിണറായിയുടെ കയ്യൊപ്പ് പതിഞ്ഞ വികസന പ്രവർത്തനം തന്നെയാണ്. ഈ രീതിയിലാണെങ്കിൽ ഇനിയൊരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാരുടെ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ പുച്ഛത്തോടെ കേരള ജനത തള്ളിക്കളയും. ഏതായാലും താനല്ല PV എന്ന പിണറായിയുടെ വാക്ക് വിശ്വസിച്ചാൽ കോൺഗ്രസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഏതോ PVയെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് കുഴൽനാടൻ നടത്തിയതെന്ന് വ്യക്തമാണ്. അതാരാണെന്നാണ് ഇനി കാണേണ്ടത്. കോൺഗ്രസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഴൽനാടൻ്റെ ആ അജ്ഞാത ശത്രുവിനായി നമുക്കും കാത്തിരിക്കാം.